നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രൗണ്ട് വാട്ടറിൽ ഉണ്ടാകുന്ന കുറവിനെക്കുറിച്ചും അങ്ങനെ കുറവുണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നമ്മളെ അത് ബാധിക്കാൻ പോകുന്നതെന്നും ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഗ്രൗണ്ട് വാട്ടർ കുറയുന്നത്, എന്ത് കാരണത്താലാണ് ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവൽ കുറയുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം ഓവർ പോപ്പുലേഷനാണ്, അല്ലെങ്കിൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്നാണ് ഇവിടെ വിമർശിച്ചിരിക്കുന്നത്. അതായത് ഒരു ജനസംഖ്യയുടെ ഒരു വലിയ പൊട്ടിത്തെറി, ഒരു സ്ഫോടനമായിട്ടാണ് ഇതിൽ പറയുന്നത്. അതായത് വലിയ ഉയർന്ന റേറ്റിലാണ് ജനസംഖ്യ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ ജനസംഖ്യ 600 കോടിക്ക് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷേ അത് 700, 800, 900 ഒക്കെ ആകുന്നത് വിദൂര കാലത്തൊന്നുമല്ല. ഈ ഒരു റേറ്റിൽ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ജനസംഖ്യ ഇപ്പോൾ ഉള്ളതിനേക്കാളുമൊക്കെ വളരെ ഉയർന്ന നിലയിലേക്ക് മാറുന്നതാണ്. അപ്പം ജനസംഖ്യ ഉയരുമ്പോൾ എങ്ങനെയാണ് ഗ്രൗണ്ട് വാട്ടറിനെ അത് എഫക്റ്റ് ചെയ്യുന്നത്? കൂടുതൽ ആളുകൾക്ക് അപ്പോൾ ഫ്രഷ് വാട്ടർ ആവശ്യമുണ്ടാകും. ഇപ്പം നമ്മൾ കിണറുകളിൽ നിന്നൊക്കെ ഉപയോഗിക്കുന്ന ജലം, കൂടുതൽ കിണറുകൾ വേണ്ടി വരും, കൂടുതൽ വീടുകൾ വേണ്ടി വരും. ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് കിണറുകളുണ്ടാകും. ആ കിണറ്റിൽ നിന്ന് കൂടുതൽ ജലം നമ്മൾ എടുക്കുന്നതാണ്. അപ്പോൾ ഒരു ഓരോ വ്യക്തികൾക്കും ഒരുപാട് ജലം ആവശ്യമാണ്. ഇപ്പോൾ പുതിയതായിട്ട് ജനിക്കുന്ന ഓരോ കുഞ്ഞിനും ആ കുഞ്ഞിൻ്റേതായിട്ടുള്ള സ്പേസിൽ ജലം അത്യാവശ്യമാണ്. അപ്പോൾ അത് പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് ജലത്തിൻ്റെ ഉപഭോഗം കൂടുന്നുണ്ട്. പക്ഷേ ജലം ഇവിടെ മാറ്റമൊന്നുമില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ ഉപഭോഗം കൂടുമ്പോൾ അത് കുറയുകയേ ഉള്ളൂ, പുതുതായിട്ട് അഡീഷണലായിട്ട് ജലമൊന്നും ഇവിടെ എത്തിച്ചേരുന്നില്ല. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാരണം, ഉയർന്നു വരുന്ന ജനസംഖ്യയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പുതുതായിട്ട് ജനിക്കുന്ന കുട്ടികൾക്കും ഇപ്പോഴുള്ള ആളുകൾക്കും ഒക്കെയായി കൂടുതലായിട്ട് ജലം ആവശ്യം വരുന്നു. അത് കാരണം ഗ്രൗണ്ട് വാട്ടറിൻ്റെ അളവിൽ കുറവ് സംഭവിക്കുന്നു. മറ്റൊന്ന് ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് സർഫസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ. സർഫസ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, പുഴയിലും തടാകത്തിലും കായലുകളിലുമൊക്കെ കാണുന്ന ജലമാണ്. അത് ഓവറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതും ഒരു കാരണമാണ്. പ്രധാനമായിട്ടും നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി ഒരുപാട് ജലം ഉപയോഗിക്കുന്നുണ്ട്. ഗോതമ്പ്, അതുപോലെ നെൽകൃഷി, അതിനൊക്കെ ഒരുപാട് ജലം അത്യാവശ്യമാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഗോതമ്പ് കൃഷി ചെയ്യുന്നില്ല, പക്ഷേ നമ്മൾ നെൽകൃഷി നമ്മൾ കാണാറുണ്ട്. വെള്ളം കെട്ടി നിർത്തിയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും ജലം കൂടുതലായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ ശരശാസ്ത്ര പഠനങ്ങളിലൂടെ കുറഞ്ഞ അളവിലുള്ള ജലത്തിൻ്റെ ഉപയോഗം കൊണ്ട് തന്നെ നമുക്ക് കൃഷി ചെയ്യാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഗ്രീൻ റവല്യൂഷനിലൂടെ പഞ്ചാബിലും ഹരിയാനയിലുമൊക്കെ കുറഞ്ഞ അളവിലുള്ള ജലം കൊണ്ട്, താരതമ്യേന കുറഞ്ഞ അളവിലുള്ള ജലം കൊണ്ട് ഗോതമ്പ് പോലുള്ള ക്രോപ്പുകൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. പക്ഷേ എങ്കിൽ കൂടി ഗോതമ്പിനുമൊക്കെ ഒരുപാട് ജലം ആവശ്യമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഗ്രീൻ റവല്യൂഷൻ്റെ ആ ഒരു റീച്ച് എത്തിയിട്ടില്ല. അപ്പം ഏറ്റവും കൂടുതൽ ജലം ആവശ്യമുള്ള ഒരു ക്രോപ്പ് ഗോതമ്പ് തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ ധാരാളമായിട്ടും ജലം വേണം. അപ്പോൾ ആ കൂടുതലായിട്ട് നമുക്ക് ജനസംഖ്യ ഇവിടെ ഒരു വിഷയം തന്നെയാണ്. ജനസംഖ്യ കൂടുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഗോതമ്പിൻ്റെയും അതുപോലെ നെല്ലിൻ്റെയൊക്കെ അളവ് കൂടി വരും. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ കൃഷി ചെയ്യണം. കൂടുതലായിട്ട് കൃഷി ചെയ്യുമ്പോൾ അവിടെ കൂടുതലായിട്ട് ജലവും വേണ്ടി വരും. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ ഇൻഡസ്ട്രീസിനും, ഉദാഹരണത്തിന് കോള കമ്പനികൾ, പെപ്സി പോലുള്ള കമ്പനികൾ, അപ്പോൾ ആ കമ്പനികൾ ഗ്രൗണ്ട് വാട്ടറാണ് എടുക്കുന്നത്. കാരണം അവർക്കൊക്കെ വലിയ അളവിൽ തന്നെ വെള്ളം ആവശ്യമാണ്. കാരണം അവരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഭൂരിപക്ഷവും ജലം തന്നെയാണ്. നമുക്കറിയാം, ഒരു കുപ്പി കോള എടുത്തു കഴിഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസിനേക്കാൾ കൂടുതലായിരിക്കുമല്ലോ അതിൻ്റെ ജലം. കാരണം അത് നമുക്ക് ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെയാണ് കുടിക്കാൻ കിട്ടുന്നത്. ആ ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂഗർഭത്തിൽ നിന്ന് തന്നെ അവരെടുക്കുന്ന ജലമാണ്. വലിയ അളവിൽ ജലം ആവശ്യമാണ്. അപ്പോൾ പല കോള കമ്പനികളും പിന്നീട് ഒരുപാട് സമരങ്ങളെ തുടർന്ന് പൂട്ടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ അതിന് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതലായിട്ട് ഗ്രൗണ്ട് വാട്ടർ എടുക്കുന്നുണ്ട്. ആ ഗ്രൗണ്ട് വാട്ടർ എടുക്കുമ്പോൾ അതിൻ്റെ പരിസരത്തുള്ള ആളുകളെ അത് എഫക്റ്റ് ചെയ്യും. അവരുടെ കിണറുകൾ വേനൽക്കാലം തുടങ്ങുന്ന സമയത്ത് തന്നെ വറ്റിപ്പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ മാത്രമല്ല, പുഴകളിലും ഗ്രൗണ്ട് വാട്ടർ കുറയുമ്പോൾ പുഴയിലും സ്ട്രീംസിലും ഒക്കെ ഉണ്ടാകുന്ന ജലം കുറയുക സ്വാഭാവികമാണ്. പിന്നെ മറ്റൊരു പ്രോബ്ലം ഡിഫോറസ്റ്റേഷനാണ്. അതായത് കാടുകളില്ലാതെ, കാടുകൾ കൂടുതലായി വെട്ടി നശിപ്പിക്കുന്നത് കാരണം ജലത്തിന് കൂടുതൽ ഊർന്ന് അണ്ടർഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അത് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കാടുകളുണ്ടെങ്കിൽ, നല്ല തിക് ഫോറസ്റ്റ് ആണെങ്കിൽ മഴ പെയ്യുമ്പോൾ, ശക്തമായിട്ട് മഴ പെയ്താൽ പോലും പ്രതലത്തിൽ അതിശക്തമായിട്ട് വന്ന് പതിക്കത്തില്ല. കാരണം അത് നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആകുമ്പോൾ പ്രധാനമായിട്ടും ആ മരങ്ങളിലായിരിക്കും വന്ന് പതിക്കുക. അപ്പോൾ മരങ്ങളിൽ നിന്നും ഊർന്ന്
പ്രതലത്തിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് ശക്തമായിട്ടൊന്നും അല്ല, വളരെ പതിയാണ് ജലം അവിടെ വരുന്നത്. അപ്പം ജലത്തിന് ഊർന്ന് മണ്ണിനടിയിലേക്ക് പോകാനുള്ള ഒരു സാവകാശം കിട്ടുന്നുണ്ട്. ഇപ്പോൾ അങ്ങനല്ല, അല്ലാതെ മരമൊന്നുമില്ലാത്തൊരു പ്രദേശമാണെങ്കിൽ പെട്ടെന്ന് ഒരു ഭാഗത്തേക്ക് വെള്ളം വീണ് കഴിഞ്ഞ് അത് താഴ്ന്ന ഭാഗത്തേക്ക് ഒഴുകി അവസാനം പുഴയിലെത്തി, പുഴയിൽ നിന്ന് അതിവേഗത്തിൽ സമുദ്രത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സമുദ്രം ഈ ഫോറസ്റ്റ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലുമുള്ള വ്യത്യാസമാണ് നമ്മൾ പറഞ്ഞത്. ഫോറസ്റ്റ് ഉണ്ട് എങ്കിൽ കൂടുതൽ ജലത്തെ അണ്ടർഗ്രൗണ്ടിലേക്ക് എത്തിക്കാനും വേനൽക്കാലത്ത് നമുക്കത് പിന്നീട് ഉപയോഗപ്രദമായി മാറുകയും ചെയ്യുന്നു. അപ്പം മരങ്ങൾ, അതുകൊണ്ടാണ് നമ്മൾ മരങ്ങൾ വെട്ടി നശിപ്പിക്കരുത്. കൂടുതൽ മരങ്ങളുണ്ട് എങ്കിൽ നമുക്ക് നമ്മുടെ കിണറ്റിലും ഒക്കെ നമ്മുടെ പുഴകളിലുമൊക്കെ ധാരാളമായിട്ട് ജലം ഉണ്ടാകുന്നതാണ്. ഓക്കെ, അടുത്തത് ഹൈഡ്രോ പവർ ജനറേഷൻ. അത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുക, നമ്മൾ ജലത്തിൻ്റെ സഹായത്താൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ജനറേറ്റിംഗ് സ്റ്റേഷനുകളെയാണ് നമ്മൾ ഹൈഡ്രോ പവർ സ്റ്റേഷനുകൾ എന്ന് പറയുന്നത്. ഇപ്പം ഡാമുകളിൽ ശക്തമായിട്ട് അളവിൽ ജലത്തെ സംഭരിച്ച് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ട സമയമനുസരിച്ച് നമ്മൾ ജലത്തെ വിടുന്നു. അപ്പം അവിടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ആ ഇപ്പം നമ്മൾ കെട്ടിനിർത്തുന്ന ഭാഗത്ത് അവിടെ ജലമുണ്ട്, പക്ഷേ അത് സ്വാഭാവികമായിട്ടും ഒഴുകിപ്പോകേണ്ട ഒരു പുഴയായിരുന്നു. അപ്പോൾ ആ പുഴയിൽ ജലത്തിൻ്റെ കുറവുണ്ടാകുന്നുണ്ട്. പുഴയിൽ ജലം കുറയുമ്പോൾ ആ പുഴയിലുള്ള ജലവും വളരെ പതിയെ കുറച്ചൊക്കെ ജലം മണ്ണിലൂടെ ഊർന്ന് അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ജലത്തെ അങ്ങനെ ഒഴുകി വിടാതെ കെട്ടി നിർത്തുന്നതിലൂടെ ആ ഭാഗങ്ങളിൽ വെള്ളം ഊർന്ന് താഴേക്ക് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അണ്ടർഗ്രൗണ്ട് വാട്ടറിൻ്റെ ഒരു കുറവ് ഉണ്ടാകുന്നതാണ്. പിന്നെ ഈ ജലത്തെ പിന്നീട് ഒഴുക്കി വിടുന്നത് നമുക്ക് പവർ ജനറേഷൻ്റെ ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ്, നമുക്ക് ജലത്തിൻ്റെ ആവശ്യമുള്ള സമയത്തായിരിക്കില്ല. പിന്നെ പലപ്പോഴും മഴക്കാലങ്ങളിൽ ശക്തമായ ഉള്ള സമയത്ത് ഈ ഡാമുകളിൽ വെള്ളം കൂടുതലായിട്ട് നിറയുകയും ആ സമയങ്ങളിൽ വെള്ളം ഒഴുക്കി വിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നല്ല, ഈ ഡാമിൽ നിന്ന് ഒഴുക്കി വിടുന്ന നമ്മൾ കണ്ടതാണ്, ഇടുക്കി ഡാമൊക്കെ തുറക്കുന്നത് എത്രമാത്രം പവർഫുള്ളായിട്ടാണ് ജലം വരുന്നത് നമ്മൾ കണ്ടു. ആ ജലം ഒരിക്കലും മണ്ണിലേക്ക് പോകുന്നതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അതിന് ബഹുഭൂരിപക്ഷവും ഒരു 99.99% അത് അതിവേഗത്തിൽ സമുദ്രത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കാരണം അതിശക്തമായിട്ടുള്ള വേഗതയിൽ വരികയാണ്. അപ്പോൾ അത് വേഗത്തിൽ തന്നെ എത്രയും പെട്ടെന്ന് അത് സമുദ്രത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണവും നമുക്ക് അണ്ടർഗ്രൗണ്ടിലുള്ള ജലം കുറയുന്നുണ്ട്. മറ്റൊന്ന് നമ്മൾ ഹൈഡ്രോ പവർ ജനറേഷൻ്റെ കാര്യം പറഞ്ഞു. ഹൈഡ്രോ പവർ ജനറേഷൻ മാത്രമല്ല, അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി നമ്മൾ ഡാമുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇറിഗേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഡാമുകളുണ്ട്. ഇറിഗേഷനും അതേസമയം ഹൈഡ്രോ പവർ ജനറേഷന് വേണ്ടി, ഇലക്ട്രിസിറ്റിയുടെ ജനറേഷന് വേണ്ടിയും ഉപയോഗിക്കുന്ന ഡാം, രണ്ടും ഒരേപോലെ ഉപയോഗിക്കുന്ന ഡാമുകളുമുണ്ട്. അപ്പോൾ ഈ ഡാമുകളും അണ്ടർഗ്രൗണ്ടിലുള്ള വാട്ടറിൻ്റെ ലെവലിനെ കുറയ്ക്കുന്നതിലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ റെയിൻഫോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, മഴ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഭൂമിയുടെ പ്രതലത്തിൽ എത്തിച്ചേരുന്ന ജലത്തിൻ്റെ അളവിലും കുറവുണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് കാരണവും അണ്ടർഗ്രൗണ്ടിലുള്ള വെള്ളത്തിൽ കുറവുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് റെയിൻഫോൾ കുറയുന്നത്? അപ്പോൾ റെയിൻഫോൾ കുറയാനുള്ള കാരണം നമ്മൾ പറഞ്ഞു, ഗ്ലോബൽ വാർമിംഗ് കാരണം നമ്മുടെ സാധാരണ സ്വാഭാവികമായിട്ടുള്ള മഴ നമുക്ക് ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകും. ചില സമയങ്ങളിൽ അസ്വാഭാവികമായിട്ട് മഴ പെയ്യും, അതായത് സാധാരണ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മഴ പെയ്യും. അപ്പം അങ്ങനെ പെയ്താലും നമ്മുടെ അണ്ടർഗ്രൗണ്ടിലുള്ള വാട്ടറിൽ കാര്യമായ വർധനവ് ഉണ്ടാവുകയില്ല. കാരണം ആ സമയങ്ങളിൽ വെള്ളം നമ്മുടെ കേരളം പോലൊരു സംസ്ഥാനം എടുത്തു കഴിഞ്ഞാൽ അത് വേഗത്തിൽ ഒഴുകി സമുദ്രത്തിൽ പതിക്കത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അളവിൽ തന്നെ ജലം ലഭിച്ചാലേ അതും അണ്ടർഗ്രൗണ്ടിലുള്ള ജലത്തിനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ലെവലിലേക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇന്ത്യയുടെ ഡിമാൻഡ് അഗ്രികൾച്ചറിനും അതുപോലെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കും അതുപോലെ വീടുകളിലെ ഡൊമസ്റ്റിക് ആവശ്യങ്ങൾക്കും സിറ്റികളിലുള്ള ആവശ്യങ്ങൾക്കും ഒക്കെ ധാരാളമായിട്ട് ജലം ആവശ്യമാണ്. അപ്പോൾ ഈ ജലമെല്ലാം ഡാമുകളുടെ നിർമ്മാണത്തിലൂടെയാണ് പലപ്പോഴായിട്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. ഈ മേഖലകളിൽ 30 മുതൽ 40% ജലവും നമുക്ക് ഡാമിൻ്റെ സഹായത്താലാണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ അതും അത്തരത്തിൽ നമ്മൾ ഡാമുകളിലൂടെ ആ വെള്ളം ജലത്തെ ഉപയോഗിക്കുന്നതുകൊണ്ട്, അത്രയും ഡിമാൻഡോടുകൂടി ഉപയോഗിക്കുന്നത് കൊണ്ടും നമ്മുടെ അണ്ടർഗ്രൗണ്ടിലുള്ള ജലത്തിൻ്റെ അളവിൽ കുറവുണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വെള്ളപ്പൊക്കത്തെക്കുറിച്ചും ഡ്രൗട്ടിനെക്കുറിച്ചും അതായത് വരൾച്ചയെക്കുറിച്ചുമൊക്കെ പഠിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.